കവി ഡി വിനയചന്ദ്രൻ ഓർമ്മയായി. കവി ഡി വിനയചന്ദ്രൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 11:30 അന്ത്യം. പ്രസ് ക്ലബിലും വി ജെ ടി ഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ജന്മനാടായ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. ഡി വിനയചന്ദ്രൻ യാത്രയാകുമ്പോൾ കൊല്ലം കല്ലട എന്ന ജന്മദേശം കവിക്ക് ഓർമ്മകൾ കൊണ്ട് ശ്രാദ്ധമൂട്ടുന്നു. കടപ്പുഴ നവോദയം ഗ്രന്ഥശാലയും അവിടുത്തെ സുഹൃത്തുക്കളും കവി എങ്ങും പോയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവിചാരിതമായുള്ള പതിവ് വരവിന് അവർ വെറുതെ കാത്തിരിക്കുന്നു. കല്ലട കടപുഴയിലായിരുന്നു ഡി വിനയചന്ദ്രന്റെ വേരുകൾ. ഇവിടെ നിന്നാണ് കവി സമസ്ത കേരളത്തിലേക്ക് വളർന്നത്. ഇന്ന് കല്ലട കടപുഴയിലെ കൊട്ടാരമെന്ന ജന്മവീട് തനിച്ചാണ്. തൊട്ടടുത്ത് മറ്റൊരു വീട്ടിൽ ചെറിയമ്മയുണ്ട്. ദേശവാസം തീർത്ത് മടങ്ങിയെത്തുമ്പോൾ ഇരുന്നു വായിക്കാനും എഴുതാനും പണി തുടങ്ങിയതാണ് ഈ ചുമരുകൾ. തിരിച്ചു വരില്ല ഇവിടെ ഇരുന്ന് എഴുതാനും വായിക്കാനും. ചെടികളെല്ലാം നോക്കി വെള്ളമൊഴിച്ച് പിന്നെ പിള്ളേരെയും കൊണ്ടെല്ലാം ചെയ്യിച്ച് ഇങ്ങനൊക്കെ ഇരുന്നേ. ഉപരികുന്നെന്ന ഈ കുന്നളന്നാണ് വിനയചന്ദ്രൻ കവിതയുടെ കയറ്റങ്ങൾ താണ്ടിയത്. കടപുഴയിലെ നവോദയം ഗ്രന്ഥശാലയിലിരുന്നാണ് കവി അക്ഷരങ്ങളെ സ്വപ്നം കണ്ടത്. ഇവിടെ കൂട്ടുകിടന്ന പുസ്തകക്കൂട്ടങ്ങളിലാണ് വായന ഉറച്ചത്. തൊട്ടുമുന്നിലെ മൂത്തേടത്തുമനയിലെ സുഹൃത്തുക്കൾ ഇന്നും ഓർക്കുന്നുണ്ട് കല്ലടയാറ്റിലെ ഓളങ്ങളെ നോക്കി ഒറ്റയ്ക്കിരുന്ന് കവിത ചൊല്ലിയ കവിയെ. ആദ്യത്തെ കവിയറിങ് ഇവിടെ വെച്ചാൽ കിടക്കുന്നത് അധ്യക്ഷനില്ല, ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഞാൻ മാത്രം കേൾക്കും. ആഴങ്ങളിൽ മുങ്ങി കവിത കവരാൻ വിനയചന്ദ്രന് പ്രേരണ കല്ലടയാറായിരുന്നു. നേരം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കും, കവിത ചൊല്ലി പിരിയും. കവിത ഇന്ന് കല്ലടയാറിൻ്റെ ഇരുകരകളിലെയും ഓർമ്മകളിൽ മുഴങ്ങുന്നു. ഇനി കവി വരുന്നത് ശബ്ദമില്ലാതെയാണല്ലോ. കല്ലടയാറിൻ്റെ ഈ തീരത്തു നിന്നാണ് മാഷ് ആദ്യമായി കവിത ഉറക്കെ ചൊല്ലിയത്. അന്ന് കേൾവിക്കാരനായി ജയൻചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. മാഷിൻ്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ മണ്ണിൽ മാഷിന് ജയൻചേട്ടനോടൊപ്പം ശ്രാദ്ധം നൽകുന്നു അഞ്ജുരാജ്. കുര്യനെതിരെ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിലപാട് മാറ്റുന്നു. പി ജെ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടും. ഇതിനിടെ കുര്യൻ അനുകൂലമായി കോടതി വിധിയുള്ളതിനാൽ ഈ വിഷയത്തിൽ ധാർമ്മിക പ്രശ്നമില്ലെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. പി ജെ കുര്യനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും കേന്ദ്ര നേതൃത്വം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഇത് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പുതിയ വെളിപ്പെടുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വവും കുര്യനെതിരെ ശക്തമായി രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുര്യനെതിരെയുള്ള തെളിവുകളുടെ വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇത് ലഭിച്ച ശേഷം നാളെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് പാർട്ടി വക്താവ് പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. This is a very serious issue which we will come in comprehensively. Our state unit is already in action. പാർട്ടി നേതാവ് വെങ്കയ്യ നായിഡു നാളെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കുര്യന് രാജി ആവശ്യപ്പെടുമെന്നാണ് സൂചന. ഇതിനിടെ കുര്യനെ പിന്തുണച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് ദീക്ഷിത് രംഗത്തെത്തി. ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് തീരുമാനമെടുക്കുമെന്ന പി സി ചാക്കോയുടെ പ്രസ്താവന വ്യക്തിപരമാണ് എന്നാണ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞത്. കോടതിയും സംസ്ഥാന സർക്കാരുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സന്ദീപ് ദീക്ഷിതിന്റെ വാക്കുകൾ. എസ് അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സുരനെല്ലി കേസിൽ ഇടത് സർക്കാരുകൾക്കെതിരെ എം എം ലോറൻസ്. നായനാർ വി എസ് സർക്കാരുകളുടെ കാലത്ത് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്ന് എം എം ലോറൻസ് പറഞ്ഞു. നായനാർ ആശ്രിത വത്സലനായിരുന്നു. പി ജെ കുര്യൻ നായനാരുടെ കാലിൽ ചെന്ന് വീണാൽ ഒഴിവാക്കി കൊടുത്തെന്ന് വരാമെന്നും ലോറൻസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 5 വർഷക്കാലം ഭരിച്ച വി എസ് എന്തുകൊണ്ട് പുനരന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യം വളരെ പ്രധാനമാണെന്നും ലോറൻസ് പറഞ്ഞു. ഇപ്പോൾ കർദിനാൾ മാർക്ക് ലിമേസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് വിരമിക്കുന്നു എന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് വത്തിക്കാനിൽ നടത്തി. ഫെബ്രുവരി മാസം 28-ാം തീയതി വൈകുന്നേരത്ത് 8 മണിയോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ്. അതുവരെ പരിശുദ്ധ പിതാവ് ഔദ്യോഗിക ശുശ്രൂഷയിൽ തുടരും. അതിനുശേഷം സഭയുടെ നിയമമനുസരിച്ചുള്ള പുതിയ മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് നടപടികൾ ആരംഭിച്ച് അത് പൂർത്തീകരിക്കുന്നതാണ്. വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് രേഖാമൂലമായി തുടർ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കർദിനാൾ സംഘത്തിലെ അംഗങ്ങളെ അറിയിക്കുന്നതാണ്.
ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക സ്ഥാനത്തു നിന്ന് വിരമിച്ച മാർപ്പാപ്പ പോപ്പ ഗ്രിഗറി 12-ാമനാണ്. 1406 മുതൽ 1415 വരെ മാർപ്പാപ്പയുടെ സ്ഥാനമൊഴിയലിനെ കുറിച്ചാണ് കർദിനാൾ മാർക്ക് ക്ലെമീസ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പി ജെ കുര്യനെതിരെ ധർമ്മരാജന്റെ വെളിപ്പെടുത്തൽ. പി ജെ കുര്യനെ പ്രതിക്കൂട്ടിലാക്കി സൂര്യനെല്ലി കേസിലെ മൂന്നാം പ്രതി ധർമ്മരാജന്റെ വെളിപ്പെടുത്തൽ. 1996 ഫെബ്രുവരി 19-ന് പി ജെ കുര്യനെ തന്റെ കാറിൽ കുമളി ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചിരുന്നുവെന്നാണ് ധർമ്മരാജൻ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. എന്നാൽ ധർമ്മരാജന്റെ വാദങ്ങളെ പി ജെ കുര്യനും കേസന്വേഷിച്ച സിബി മാത്യൂസും തള്ളി. പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി പരാതിപ്പെട്ട ദിവസം കുമളിയിൽ പോയിട്ടില്ലെന്ന പി ജെ കുര്യന്റെ വാദങ്ങൾ എല്ലാം തള്ളിക്കളയുന്നതായിരുന്നു കേസിലെ മൂന്നാം പ്രതിയായ അഡ്വക്കേറ്റ് ധർമ്മരാജന്റെ വെളിപ്പെടുത്തൽ. എൻ്റെ കൂടെ അല്ലേ കുമളി റെസ്റ്റ് ഹൗസിൽ കയറി വന്നിട്ട് പിന്നെ പറയുന്നില്ല നമ്മൾ വന്നത്. ഈ പറഞ്ഞ ഫെബ്രുവരി 19 അത് സുമാനനാരൻ സാർ കള്ളം പറഞ്ഞ NSN ഇപ്പോഴത്തെ സെക്രട്ടറി അത് നമ്മളെ പറഞ്ഞാണ്. അത് മുള്ളയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. നമ്മളെ താഴ്ത്തി പറയാനും പി ജെ കുര്യൻ എൻ്റെ കൂടെ കാറി കയറി അംബാസഡർ കയറി വന്നതല്ലേ, പിന്നെന്താ ഞാൻ കള്ളം പറയുന്നതിന്? ബാജി വേറൊരാള്, ബാജി എന്ന് പറഞ്ഞ പയ്യനുണ്ടോ അവിടെ നമ്മുടെ എരിക്കുളത്തുള്ള സിബി മാത്യൂസ്? നമുക്ക് വേണ്ടാത്ത പണിയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. സിബി മാത്യൂസ് പറഞ്ഞത് പി ജെ കുര്യൻ്റെ പേര് പറയല്ലേ, മനസ്സിലായില്ലേ? കെ ജോഷ പറഞ്ഞ പി ജെ കുര്യൻ്റെ പേര് പറയണം. ഞാൻ പറഞ്ഞ ഞാൻ അടി കിട്ടുമ്പോൾ പറയായിരിക്കും, പക്ഷേ എത്ര അടി കിട്ടുക, നല്ല ഇഷ്ടം പോലെ കിട്ടുമ്പോൾ പിന്നെ പറയായിരിക്കും. എന്നാൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കേണ്ടതില്ലെന്നായിരുന്നു പി ജെ കുര്യൻ്റെ പ്രതികരണം. ഏത് പ്രതിക്കും ജഡ്ജി ഒടുവിൽ ഒരു അവസരം കൊടുക്കും പറയാനുള്ളതെല്ലാം പറയാൻ. ആ സമയത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളത് അന്വേഷിക്കണം. ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇതേ നിലപാട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസിനും. ധർമ്മരാജന്റെ വെളിപ്പെടുത്തലിന് നിയമസാധുതയില്ല. അന്ന് കോടതിയിൽ കുര്യനെതിരായി ധർമ്മരാജൻ മൊഴി നൽകിയിട്ടില്ല. തനിക്ക് മുൻപും ശേഷവും കേസ് അന്വേഷിച്ചവർക്കെതിരെ എന്തുകൊണ്ട് ധർമ്മരാജൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നും സിബി മാത്യൂസ് ചോദിച്ചു. ദൈവമാണ് ധർമ്മരാജനെ കൊണ്ട് ഇക്കാര്യം പറയിച്ചതെന്നായിരുന്നു പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം. പ്രതിയായതുകൊണ്ട് മാത്രം അയാളുടെ വാക്കുകൾ തള്ളിക്കളയരുതെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. സൂര്യനെല്ലി കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാമെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി പറഞ്ഞു. ഏതു തരത്തിലുള്ള അന്വേഷണവും സർക്കാരിന് നടത്താമെന്നും വയലാർ രവി ആലപ്പുഴയിൽ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സൂര്യനെല്ലി കേസ് നിയമപരമായി നേരിടുമെന്നും ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സൂര്യനെല്ലിയുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ജസ്റ്റിസ് ആർ ബസന്തിനെ ഉൾപ്പെടുത്തില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. എന്നാൽ ബസന്തിനെതിരെ സ്ത്രീ സുരക്ഷാ ഓർഡിനൻസ് അനുസരിച്ച് നടപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘാംഗങ്ങളായ 7 പ്രതികളെയും മൂന്നാം സാക്ഷി പ്രസീർ തിരിച്ചറിഞ്ഞു. ടി പിയെ വെട്ടുന്നത് നേരിട്ട് കണ്ടെന്നും സാക്ഷി കോടതിയിൽ മൊഴി നൽകി. 1 മുതൽ 7 വരെ പ്രതികളായ സിജിത്, അനൂപ്, ഷിനോജ്, കൊടി, സുനി, മനോജ് കുമാർ, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. 7 പ്രതികളും കാറിൽ നിന്നിറങ്ങി ടി പി ചന്ദ്രശേഖരനെ വെട്ടുന്നത് നേരിൽ കണ്ടുവെന്നാണ് പ്രസീർ മൊഴി നൽകിയത്. സാക്ഷി വിസ്താരം നാളെയും തുടരും. കോഴിക്കോട് ഇറങ്ങിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് സാക്ഷി വിസ്താരം നടക്കുന്നത്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിയുന്നു, ആരോഗ്യ കാരണങ്ങളാലെന്ന വിശദീകരണം. ഈ മാസം അവസാനം സ്ഥാനമൊഴിയും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതുവരെ പദവി ഒഴിഞ്ഞുകിടക്കും. ബി എസിനെതിരെ നടപടി വേണമെന്ന് CPM സംസ്ഥാന സമിതി. സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച പ്രമേയം സംസ്ഥാന സമിതി അംഗീകരിച്ചു. തുടർ നടപടികൾക്കായി കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടു. BJP കേന്ദ്ര നേതൃത്വം നിലപാട് മാറ്റുന്നു. പി ജെ കുര്യൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടേക്കും. സൂര്യനെല്ലി കേസിൽ ഇടത് സർക്കാരുകൾക്കെതിരെ MM ലോറൻസ്. പി ജെ കുര്യൻ സൂര്യനെല്ലി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കേസിലെ മൂന്നാം പ്രതി ധർമ്മരാജൻ. ശിക്ഷിക്കപ്പെട്ടയാളുടെ വാക്ക് മുഖവിലക്കെടുക്കരുതെന്ന് പി ജെ കുര്യൻ.